ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. അപ്പം നമ്മളിത് മീൻ വറുത്തിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ശീലാവ് എന്ന് പറഞ്ഞുള്ള മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, പിന്നെ ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പുളിവെള്ളം, പിന്നെ ഒരു തക്കാളി വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്തൊരു 15 മിനിറ്റ് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് നല്ലപോലെ മിക്സാക്കി ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഫിഷ് വറുത്തിട്ടാണ് നമ്മളിത് കറി വെക്കുന്നത്. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ടുള്ള മാരിനേഷനാണിത്. ഇത് നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കറിക്ക് വേണ്ടുന്ന ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചുവന്നുള്ളിയാണ്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് മുളക് പൊടി, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. കാരണം നമ്മളിവിടെ കുരുമുളക് പൊടി ചേർത്ത് വറുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്തത് മല്ലിപ്പൊടിയാണ്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ഫിഷ് വറക്കാനായിട്ട് ഇടാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ കറിവേപ്പില ഇട്ടാണ് മീൻ വറുക്കുന്നത്. അപ്പം നമുക്ക് ഓരോരോ പീസായിട്ട് മീൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിനുശേഷം നമ്മൾ കറിക്കകത്തിട്ട് നമ്മൾ മീൻ കുക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ജസ്റ്റ് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. ഇടിപ്പം എൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് തിരിച്ചിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ തിരിച്ചിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫിഷൊക്കെ ഒന്ന് നല്ലപോലെ ഷാലോ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫിഷൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫിഷ് നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ഫിഷെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഫിഷ് വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഓൾറെഡി നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവോള ചെറുതായി കൊത്തിയരിഞ്ഞിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴറ്റിയിട്ട് അത് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ ആവണ്ട, എന്നാലും അത്യാവശ്യം ബ്രൗൺ ആവുമ്പോൾ. അതിനുശേഷം നമ്മൾ തക്കാളി അരച്ച് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സാക്കി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി പച്ചമണം മാറുന്നിടം വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റി പച്ചമണം പച്ച ചുവയൊക്കെ മാറണം. ഇല്ലെന്നുണ്ടെങ്കിൽ കറിക്കൊരു പച്ച കുത്ത് വരും. ഇനി നമുക്ക് നമ്മുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളിയുടെ നല്ലപോലെ കുക്ക് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ പേസ്റ്റ് നല്ലപോലെ കുക്കാക്കിയെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കറിക്ക് നമ്മുടെ കറിക്ക് ആ ഒരു പച്ച ടേസ്റ്റ് വരും. അതുകൊണ്ട് നമുക്ക് പേസ്റ്റ് നല്ലപോലെ കുക്കാക്കിയെടുക്കണം. നമ്മുടെ പേസ്റ്റ് അത്യാവശ്യം നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് നമുക്ക് ബാക്കി ഇരുന്ന എണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സാക്കിയെടുക്കാം. പേസ്റ്റും തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. നമ്മൾ പുളിവെള്ളം ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന തക്കാളിയുടെ പുളി അനുസരിച്ചിട്ട് വേണം നമ്മൾ പുളിയും കൂടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മൊത്തവും പുളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അത് നിങ്ങൾ എടുക്കുന്ന പുളിയുടെ തക്കാളിയുടെയും അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് നല്ലപോലെ തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് ആക്കിയിട്ട് നമ്മൾ ഒരുപാട് നേരം അതിനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മീൻ ആദ്യമേ കുക്കാക്കിയതാണല്ലോ. നമ്മൾ വറുത്തെടുത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ മീനൊക്കെ നല്ലപോലെ കുക്കായി, നമ്മുടെ കറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് എത്ര ചാറാണ് വേണ്ടുന്നത്, ഗ്രേവിയാണ് വേണ്ടുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെയുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്തിടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.